തൃശൂരിൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രേക്ഷകരെ. ഇത് ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വർഗീയതയോട് ഒരു രീതിയിലും സന്ധി ചെയ്യില്ല എന്ന് ഘോരഘോരം പ്രസംഗിച്ച് നടന്ന പത്മജ വേണുഗോപാൽ ഒടുവിൽ വർഗീയതയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിലിറങ്ങും, ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത് വഴി കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആന്റണിയുടെ മകന് ബി ജെ പി സ്ഥാനാർത്ഥിയാകാമെങ്കിൽ എന്തുകൊണ്ട് കരുണാകരന്റെ മകൾക്ക് ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൂടാ? കോൺഗ്രസിൽ നിന്ന് ഒരു എം എൽ എ ഒരു എം ഡി ഒ പോലും ആയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കരുണാകരന്റെ തട്ടകമായ തൃശൂരിലെ മുകുന്ദപുരത്ത് നിന്ന് അവർ തോറ്റിട്ടുണ്ട്. തൃശൂരിൽ തന്നെ അവർ നിന്ന് മത്സരിച്ച് രണ്ട് തവണയായി എട്ട് നില പൊട്ടിയിട്ടുണ്ട്. അവരെ കോൺഗ്രസ്സുകാർ കൈവിട്ടു എന്ന് പറഞ്ഞ് ഇന്നും ഇന്നലെയൊന്നും അല്ല ഖേദിക്കാൻ തുടങ്ങിയത്. വർഷങ്ങളായി അവർ കോൺഗ്രസ്സിന് എതിരായി തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. കെ മുരളീധരൻ ഇപ്പോഴും അടിയുറച്ച് പറയുന്നു, ഒരു രീതിയിലും വർഗീയതയോട് സന്ധി ചെയ്യാത്ത വ്യക്തിയായിരുന്നു കെ കരുണാകരൻ. അതുകൊണ്ട് തന്നെ കെ കരുണാകരന്റെ കുഴിമാറത്തിൽ പോലും ഒരു സംഘീയ പ്രവേശിപ്പിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുകയില്ല എന്നൊക്കെയാണ് കെ മുരളീധരൻ പറയുന്നത്. വടകരയിൽ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും പത്മജയെ പിടിച്ചു നിർത്താനൊന്നും മുരളീധരന് ആവതില്ല, അതിനുള്ള കഴിവുമില്ല. ഏതായാലും കോൺഗ്രസിൽ നിന്നും നിരവധി ആളുകൾ ഇതുപോലെ ദിവസേന ബി ജെ പിയിലേക്ക് പോകും. തൃശൂരിൽ ടി എൻ പ്രതാപൻ തോറ്റാൽ ടി എൻ പ്രതാപനും വൈകാതെ ബി ജെ പിയിലേക്ക് ചേക്കേറും. ബി ജെ പി രണ്ട് രീതിയിലാണ് ഇതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്നത്. ഒന്ന് പേടിപ്പിക്കുക, രണ്ട് കൊതിപ്പിക്കുക. പേടിപ്പിക്കലും കൊതിപ്പിക്കലുമാണ് ബി ജെ പിയുടെ ശൈലി. ഭയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ, ഇ ഡിയെയും കേന്ദ്ര അന്വേഷണ ഏജൻസിയെയും കാണിച്ച് ഭയപ്പെടുത്തും. കൊതിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാലോ, നിങ്ങൾ ബി ജെ പിയിലേക്ക് വന്നാൽ ലാഭമേ ഉള്ളൂ, ഒന്നുകിൽ നിങ്ങൾക്കൊരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം, ഏറ്റവും കുറഞ്ഞത് രാജ്യസഭാ എം പി, അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡോ കോർപ്പറേഷന്റെ തലപ്പത്ത് നിങ്ങളെ പ്രതിഷ്ഠിക്കും. ഇങ്ങനെ കൊതിപ്പിക്കലുകൾ അനേകായിരം. പിന്നെ ആരായിരുന്നാലും തലകറങ്ങി വീഴാതിരിക്കുമോ? പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാർ ആദർശ ശുദ്ധിയോ ഐഡിയോളജിയോ ഒന്നുമില്ലാത്ത ഇവരൊക്കെ തീർച്ചയായും അതിലേക്ക് തലകറങ്ങി വീഴും. ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി ബി ജെ പിയിൽ ചേർന്നത് ആന്റണിയുടെ അറിവോടെയല്ലാന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ? അനിൽ ആന്റണിക്ക് ഒരിക്കലുമില്ല. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി അല്ല, ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് വൈകുന്നേരത്തെ ബി ജെ പി ആണ്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് കലികാലം എന്നാണോ, ഭ്രമയുഗം എന്നാണോ, അതോ മറ്റെന്തെങ്കിലും യുഗം എന്നാണോ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഇനി പറഞ്ഞു വരുന്നത് തൃശ്ശൂരിലെ കാര്യം തന്നെയാണ്. വലിയ രീതിയിലുള്ള പണമൊഴുക്കാണ് തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രിമാരുടെയും എന്തിനെന്തിയും പറയുന്നു, നമ്മുടെ സാക്ഷാൽ പ്രധാനമന്ത്രിയുടെയും നിരന്തരമായ ദിദാന്തമായ സന്ദർശനം നടത്തി വരികയല്ലേ. തൃശ്ശൂരിൽ സ്ത്രീകളുടെ സമ്മേളനം തേക്കിൻകാട് മൈതാനത്ത് അലങ്കരിച്ചുകൊണ്ട് പ്രത്യേകമായ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ പരിപാടികൾ, ഇതെല്ലാം അതിജീവിക്കാൻ പ്രിയപ്പെട്ട സുനിൽകുമാറിന് കഴിയുന്നു എന്നുള്ളതാണ് അവിടെ എടുത്തു പറയേണ്ട നഗ്നമായ സത്യം. കാരണം സുനിൽകുമാറ് പഠിച്ച രാഷ്ട്രീയമല്ല ബി ജെ പി പഠിച്ചത്. ഒരിക്കൽ വി മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ സിസ്റ്റം നോക്കൂ, ഇലക്ഷൻ ആകുമ്പോൾ ബി ജെ പിയും ഇവിടെ കൃത്യമായി പ്രചരണം നടത്തുന്നുണ്ട്, കോൺഗ്രസും പ്രചരണം നടത്തുന്നുണ്ട്. എന്നാൽ വർഷങ്ങളോളം എണ്ണയിട്ട യന്ത്രം പോലെ ചിട്ടയായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ടയെ തോൽപ്പിക്കാൻ ഇതുവരെയും ബി ജെ പിക്കോ കോൺഗ്രസിനോ കഴിയുന്നില്ല. കാരണം പൊളിറ്റിക്കൽ ഐഡിയോളജി ഇല്ലെങ്കിൽ സ്വാഭാവികമായും നട്ടൽ ഉയർത്തി നിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ ബുദ്ധിമുട്ടാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നത്.